उल प्रेरण नूक्ष
സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള സൂക്ഷ്മത ബോധത്തിന് വേണ്ടിയുള്ള പ്രേരണ. രണ്ടും മനുഷ്യ മനസ്സിന്റെ സ്വഭാവമാണ്, ഏത് മനുഷ്യനിലും കാണുന്ന ഒരു സ്വഭാവമാണ്. തെറ്റ് ചെയ്യുവാനുള്ള പ്രേരണയും അവരിലുണ്ട്, നല്ലത് ചെയ്യുവാനുള്ള പ്രേരണയും മനുഷ്യനിലുണ്ട്. എല്ലാ മനുഷ്യന്റെയും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു മലക്കുണ്ട്, ചീത്ത ചെയ്യാൻ വേണ്ടി പ്രേരണ നടത്തിക്കൊണ്ടിരിക്കുന്ന ശൈത്താനുണ്ട്. മനുഷ്യൻ ഇതിൽ ആർക്കൊക്കെയോ വഴങ്ങിക്കൊണ്ട് പല ഘട്ടങ്ങളിലും ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോവുക സ്വാഭാവികമാണ്. മലക്കുകളെ പോലെയല്ല മനുഷ്യ പ്രകൃതം. മലക്കുകളുടെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. ലാ യഅസൂനല്ലാഹ, അല്ലാഹുവിനോട് അവർ അനുസരണക്കേട് കാണിക്കുന്നതല്ല. മാ അമറഹും, അവരോട് റബ്ബ് കൽപ്പിച്ച വിഷയത്തിൽ അനുസരണക്കേട് എന്ന് പറയുന്നവർ സ്വഭാവം അവരിൽ നിന്ന് വന്നു പോവുകയേയില്ല. വയഫ്അലൂന മാ യുഅമറൂൻ, അവർ എന്ത് ചെയ്യാനാണോ കൽപ്പിക്കപ്പെട്ടതെങ്കിൽ അത് കൃത്യമായി 100% നിർവഹിക്കുന്ന പ്രകൃതമാണ് അവരുടേത്. മനുഷ്യ മനസ്സിനെ കുറിച്ച് പറഞ്ഞ ആ സ്വഭാവം അവിടെയില്ല. ഫുജൂർ, തഖ്വ എന്നിങ്ങനെയുള്ള അവസ്ഥ അവിടെയില്ല. അവിടെ മുഴുവൻ തഖ്വയേ ഉള്ളൂ. എതിര് ചെയ്യുന്ന സ്വഭാവം അവർക്കില്ല. 100% അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് കുറ്റമറ്റ രീതിയിലുള്ള ജീവിതമാണ് മലായിക്കത്തിന്റെ പ്രകൃതം. മനുഷ്യ പ്രകൃതം വ്യത്യസ്തമായതുപോലെ തന്നെ ഭൂതപ്രകൃതവും അങ്ങനെ തന്നെയാണ് ജിന്നുകൾ. ഇവിടെ മലക്കുകളെ കൂടാതെ മനുഷ്യരെ കൂടാതെയുള്ള മറ്റൊരു സൃഷ്ടികളാണ് ജിന്നുകൾ എന്ന് പറയുന്നത്. അവരുടെയും സ്വഭാവം ഇങ്ങനെ തന്നെയാണ്, രണ്ടും ചെയ്യുവാനുള്ള അവസ്ഥയിലാണ് അവരുടെയും സൃഷ്ടിപ്പ്. സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നല്ല എന്ന വ്യത്യാസമേയുള്ളൂ. അവരിലുണ്ട് ഈ രണ്ട് രൂപത്തിലുള്ള വാസനയും. മുസ്ലിമീങ്ങൾ അവരിലുണ്ട്, അതുപോലെ തന്നെ തെറ്റിപ്പഴച്ചുപോയ കഫറുകളും മുസ്ലിമുകളും ഒക്കെ അവരുടെ കൂട്ടത്തിലും ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ ആ വിഭാഗത്തിന്റെ മേലിൽ തന്നെ അവരെത്തിയായി നമുക്ക് കാണാം. സൂറത്തുൽ ജിന്ന് അതിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല പറയുന്നു, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു സ്തമഅ നഫറു മിനൽ ജിന്ന് ഫഖാലു ഇന്നാ എനിക്ക് വഴി നൽകപ്പെട്ടു. അന്നഹുസ്തമാണ് ഒരു സംഘം ആളുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ ഓതിക്കൊടുത്തപ്പോൾ പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള വചനങ്ങൾ പാരായണം ചെയ്ത ഘട്ടത്തിൽ ജിന്നുകൾ വന്നുകൊണ്ട് ആ പാരായണം സശബ്ദം കേൾക്കുകയുണ്ടായി. അത് കേട്ട് അവരിലുണ്ടായ പ്രതികരണം അവരുടെ ആളുകളോട് അവർ പോയി പറഞ്ഞതാണ് ആ സൂറത്തിലെ ഏതാണ്ട് പ്രതിപാദ്യ വിഷയങ്ങളെല്ലാം. പ്രവാചകരിൽ നിന്ന് കേട്ട ഈ വിശുദ്ധ ഖുർആനിന്റെ മഹിമയും അതിന്റെ വിശദീകരണങ്ങളും ഒക്കെ ഇത് കേട്ടിട്ടില്ലാത്ത തങ്ങളുടെ ആളുകളോട് പോയി കേട്ട ജിന്നുകൾ വിശദീകരിച്ചു കൊടുത്ത സംഭവമാണ് സൂറത്തുൽ ജിന്നിൽ ഏതാണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ അവർ തന്നെ സമ്മതിക്കുന്നു, ഇങ്ങനെയൊക്കെ കേട്ട് അവരവിടെ പോയി പറഞ്ഞ് ജനങ്ങളെ നാഗത്തിൽ നടത്തി അവരുടെ ആളുകളോട് ക്ഷേമങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അവർ പറയുന്നു, അവരുടെ സ്വഭാവം പറയുന്നു, അവർ രണ്ടു വിഭാഗവും മനുഷ്യരെ പോലെ തന്നെ
എന്താണ് അവിടുന്ന് ചിന്തിച്ചത്? അബ്ദുല്ലാഹിബ്നു ഉമർ തൂമിനോട് ഇനിയും സംസാരിക്കാമല്ലോ,
ഈ പൗരപ്രമുഖന്മാരെ ഇപ്പോഴേ മുമ്പിൽ കിട്ടുകയുള്ളൂ. ഇവരുമായി കുറച്ചുനേരം സംസാരിക്കട്ടെ. ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ അത് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് മക്കയിൽ ഏറ്റവും കൂടുതൽ ഒരു വലിയ സ്വാധീനമായി തീരുമല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരല്പസമയത്തേക്ക് അബ്ദുല്ലാഹിബ്നു മക്തൂം എന്ന സ്വഹാബിയെ പ്രവാചകൻ വന്ന് അവഗണിച്ചു. അവഗണിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് അത്ര മറുപടി നൽകാതെ ഈ പ്രമാണിമാരുമായി സംസാരിച്ചു. അവരുടെ ധനം കണ്ടിട്ടല്ല, ആ പ്രമാണി വർഗത്തിൽ നിന്ന് വലിയ നേതാക്കന്മാരിൽ നിന്ന് ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അതൊരു ഹൈറാണല്ലോ എന്ന സദുദ്ദേശം മാത്രമാണ് ശബരിമലയിലുള്ളത്. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തപ്പോഴേക്ക് പോലും അതുപോലും ഒരു മാതൃകായോഗ്യനായ പ്രവാചകനെ അങ്ങയുടെ നിലവാരത്തിന് നിയോഗിച്ചതായില്ല എന്ന് അല്ലാഹു തആല റസൂലുള്ളാഹി പഠിപ്പിക്കാൻ ഒരു അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിലെ വചനങ്ങൾ പോലും അവതരിപ്പിച്ചു. നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ഒരു സൂറത്തുണ്ടല്ലോ, അതിൽ നമുക്ക് തുടക്കത്തിലെ കാണാം. ലില്ലദീന യഅ്മലൂന
അടിമ അവനിലേക്ക് തിരിച്ചു വരുന്ന
പുറപ്പെടുന്നു. ഒരു മുസാഫറായ മനുഷ്യൻ, ഒരു യാത്രക്കാരൻ, അയാൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. പണ്ടുകാലത്ത് ഒരു മുസാഫർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അയാളുടെ കയ്യിൽ അയാൾക്ക് കയറി സഞ്ചരിക്കുവാനുള്ളത് ഒരു വാഹനം, ഒരു മൃഗമാണ്. ആ മൃഗത്തിന്റെ പുറത്താണ് അയാളുടെ സാധന സാമഗ്രികൾ ഉള്ളത്, അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉള്ളത്, കുടിക്കാനുള്ള വെള്ളമുള്ളത്. അങ്ങനെ തന്റെ യാത്രയ്ക്ക് ആവശ്യമായ മുഴുവൻ സാധന സാമഗ്രികളും പുറത്ത് വെച്ച് കെട്ടിയിട്ടുള്ള ഒരു മൃഗത്തിന്റെ പുറത്ത് സവാരി ചെയ്യുന്ന ഒരു മുസാഫർ, ആരാരുമില്ലാത്ത ഒരു ഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര പോകുമ്പോ ക്ഷീണവും തളർച്ചയും പിടികൂടിയപ്പോൾ അല്പനേരം ആ വാഹനം പുറത്തിനും ഇറങ്ങിയിട്ട് ഒരു മരത്തമരുടെ അയാൾ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നപ്പോ ക്ഷീണത്തിന്റെ ആധിക്യം കൊണ്ട് അയാളെ ഉറങ്ങിപ്പോയി. ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ എല്ലാമെല്ലാമായ തന്റെ മൃഗം തന്റെ മുമ്പിൽ നിന്ന് കുതിരിപ്പോയിരിക്കുന്നു. താൻ ഇവിടെ നിർത്തിയിട്ടാണ് ഇറങ്ങുറങ്ങിയത്. ആ മൃഗത്തെ കാണുന്നില്ല. ഇയാളെ ആര് സഹായിക്കാനാണ്? അയാളിന് എങ്ങോട്ട് പോകാനാണ്? കഴിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും സർവ സജ്ജീകരണങ്ങളും ആ മൃഗത്തിന്റെ ഭാഗത്താണുള്ളത്. ഇനി ആരോട് സഹായം തേടാനാണ്? ആരെ കാണാനാണ്? എന്തായിരിക്കും ആ മനുഷ്യന്റെ വിഷമം? ആ ഘട്ടത്തിൽ കുറച്ചുനേരം അയാൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ വീണ്ടും അയാൾ മലങ്ങിപ്പോകുന്നു. പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുമ്പോഴെല്ലാം തന്റെ മുമ്പിൽ തന്റെ എല്ലാമെല്ലാമായ മൃഗം വന്നു നിൽക്കുന്നു. ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തിന് അതിലുണ്ടോ? തന്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നിരാശാബോധത്തോട് കൂടിയിരിക്കുന്ന നേരത്തിൽ അതാ തന്റെ എല്ലാമായ വാഹനം തന്റെ മുമ്പിലേക്ക് തന്നെ തിരിച്ചു വന്ന കാഴ്ച കണ്ടപ്പോ ആ മുസാഫിർ സന്തോഷം കൊണ്ട് മതിമറന്നിട്ട് അയാളുടെ നാവിൽ നിന്ന് മനസ്സറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ കുഫറായി പോകുന്ന വാചകം വരെ വന്നുപോയി. അദ്ദേഹം സന്തോഷം കൊണ്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാൻ വിചാരിച്ചത് ഇങ്ങനെയാണ്: അതൊക്കെ അവഗണിച്ചുകൊണ്ട് വിവരങ്ങളായി നടക്കുന്ന ആളുകളുണ്ടല്ലോ. ഇന്നല്ല
ഇതാ ഉദാഹരണത്തിന്റെ വിശ്വാസം അവതരിപ്പിച്ചത് പുറത്ത്
അങ്ങനെയാണ് ചിലരെ പ്രചരിപ്പിച്ചത്, അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ 100 തെറ്റ് ചെയ്യുന്ന ആളാണ് മുഹമ്മദ് നബി സെൻസബീൽ വെള്ളി എന്നാണ് പ്രചരിപ്പിച്ചത്. ആ ലേഖനം തെറ്റിദ്ധാരണക്ക് പ്രചരിക്കാൻ വേണ്ടി ഇടയായി. മുസ്ലിയാക്കന്മാർ നാട് നീള കേരളത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോ മഹാനായ പണ്ഡിതൻ തൊട്ടടുത്ത ലക്കത്തിൽ ഒരു വിശദീകരണം കൊടുത്തു. എന്റെ ലേഖനത്തിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് ഒരു വലിയ അടുത്തി എടുത്തുകൊണ്ട് ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിനേന 100 കണക്കിന് തെറ്റ് ചെയ്യുന്ന ദോഷിയാണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് എന്റെ പേരിൽ കള്ളം പറയുന്നു. ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അത് ഒരിക്കലും ഉദ്ദേശിക്കുന്ന ആളുമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും 100 തവണ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചോദിച്ചിരുന്നത് തന്റേതായ എളിമത്വം പ്രകടിപ്പിക്കാനും തന്നിൽ നിന്ന് വല്ലതും വീഴ്ച വന്നുപോയോ എന്ന ആ ഒരു എളിമത്വ ബോധം എപ്പോഴും പ്രകടിപ്പിക്കുവാൻ വേണ്ടിയുമായിരുന്നു എന്ന് വിശദീകരിച്ചിട്ട് പോലും ഇന്നും ചില ആളുകൾ മൈക്ക് കിട്ടിയാൽ സാധാരണക്കാരുടെ മുമ്പിൽ പറയുന്നു, നിങ്ങൾ ഈ ഇസ്ലാമി സെക്രട്ടറിമാരുണ്ടല്ലോ, നിങ്ങളുടെ സഹികൾ എന്ന് പറയുന്നവരുണ്ടല്ലോ, മഹാനായ മുഹമ്മദ് മുസ്തഫ ദിനേന 100 കണക്കിന് തെറ്റ് ചെയ്യുന്ന മഹാധർമാനിയായിരുന്നു എന്ന് എഴുതിവിട്ട ആളുകളാണെന്ന് പ്രചരിപ്പിക്കുന്ന വിവരദോഷികളുണ്ട് ഈ സമൂഹത്തിൽ. അതാരെങ്കിലും എവിടെയെങ്കിലും കേട്ടെങ്കിൽ അതിന്റെ ധാരണ തിരുത്താൻ വേണ്ടി കൂടിയാണ് സുഹൃത്തുക്കളെ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്യാനുള്ള വെല്ലുവിളിയാണിത് കൊണ്ടല്ല ഇസ്തിഗ്ഫാർ നടത്തിയത്, മറിച്ച് സമൂഹത്തിന്റെ മാതൃക പറഞ്ഞു കൊടുക്കുകയാണ്. അബദ്ധങ്ങൾ സംഭവിക്കുന്ന മനുഷ്യരിൽ നിന്ന് അബദ്ധങ്ങൾ വന്നുപോകുമ്പോ അവർ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, പാപമോചന പ്രാർത്ഥനകൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി മജ്‌ലിസ് ഇരിക്കുമ്പോൾ പോലും സഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ നബിയോടൊന്നിച്ചൊരു മജ്‌ലിസ് ഇരിക്കുമ്പോഴേക്ക് ആ മജ്‌ലിസ് ഇരിക്കുന്നതിന്റെ മുമ്പേ റസൂലുള്ളാഹി പലപ്പോഴും ഇങ്ങനെ എനിക്ക് പുറത്തു തരണം റബ്ബേ, എന്റെ പശ്ചാത്താപം സ്വീകരിക്കണം റബ്ബേ, നീ എല്ലാം പൊറുക്കുന്നവനാണ്, കരുണയുടെ കടലാണ് എന്നിങ്ങനെ റസൂലുള്ള ഇങ്ങനെ പറയുന്നത് ഒരു മിനിമം 100 തവണ എങ്കിലും ഞങ്ങൾക്ക് പലപ്പോഴും വെണ്ണിയെടുക്കാൻ കഴിയാറുണ്ടായിരുന്നു എന്ന് സുഹാനത്ത് പറയുന്നു. അത്രമാത്രം പ്രവാചകൻ നമ്മളോടും അതിങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അത് പറഞ്ഞുകൊണ്ടാൻ അതിങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഹൈബാണ്. 2 ലോകത്തും അതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ട്. എല്ലാ സുഹൃത്തുക്കളെ ദുനിയാവിൽ നേട്ടം, പാപം പറ്റിപ്പോയി എന്ന് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് അവരിലേക്ക് കേളിച്ചു മടങ്ങുന്നത് കൊണ്ട് ദുനിയാവിലും ഉണ്ട് കുറെ നേട്ടങ്ങൾ. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം പരലോകപക്ഷമാണ്, അത് മറക്കാതെ ദുനിയാവിന്റെ നേട്ടങ്ങളും ആഗ്രഹിക്കാമല്ലോ. അതാണ് അക്കാലഘട്ടത്തിൽ പോലും ജനങ്ങളെ പഠിപ്പിച്ചു. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനത്തിൽ അർത്ഥിക്കുകയും അവൻ ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വചനങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്നു, ആകാശത്തെ നിങ്ങൾക്ക് മീതെ കുത്തിച്ചൊഴിയുന്ന മഴയുമായി അയച്ചു തരും. മഴക്ഷാമുള്ളപ്പോൾ, ജലക്ഷാമുള്ളപ്പോൾ, വറുതിയുള്ളപ്പോൾ മനുഷ്യന്മാർ അവരുടെ ഇന്നലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം എന്നാണ് ആ വചനം പഠിപ്പിക്കുന്നത്. രാജ്യത്ത് വൃത്തി ഉണ്ടാകുമ്പോ, രാജ്യത്ത് ക്ഷേമം പോയി ക്ഷാമം വന്നുകൊണ്ടിരിക്കുമ്പോ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുപോലെ തന്നെ രാജ്യത്ത് പേമാരി പോലെ മഹാമാരികൾ ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ മനുഷ്യന്മാർ ചെയ്യേണ്ടത് എന്റെ ഉൾമുകൊണ്ടാണോ ഇവിടെ ഈ ആപത്തുകളൊക്കെ വരുന്നത് എന്ന് ചിന്തിക്കണം. അള്ളാഹുവിലേക്ക് തെറ്റുകൾ നിലച്ചു പറഞ്ഞുകൊണ്ട് അവനിലേക്ക് മടങ്ങുമ്പോ ഇവിടെയുള്ള കുറെ ദുരന്തങ്ങൾക്ക് അറുതിയാണ്. ഒരുപാട് ക്ഷാമം പോയിട്ട് ക്ഷേമം വരാൻ സാധ്യതയുണ്ട്. അതാണല്ലോ നബി അലൈഹി സ്വലാം
നിബന്ധനകളൊക്കെ പശ്ചാത്താപം സ്വീകാര്യമല്ല.
കാരണം അതിന് ആത്മാർത്ഥത ഇല്ലാത്ത കാര്യമാണല്ലോ. അതിനാൽ ആത്മാർത്ഥമായ അല്ലാഹുവിലേക്ക് മടങ്ങാൻ ആ ഖുർആൻ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു തൗബു ഇലല്ലാഹി തൗബതൻ നസൂഹ. തൗബതൻ നസൂഹ എന്ന് പറഞ്ഞാൽ കൃത്യമായ മടക്കമാണ്, കണിശമായ മടക്കമാണ്. ആ നസൂഹായ തൗബയായി തീരണമെങ്കിൽ അതിന് നിബന്ധനകളൊക്കെ പാലിക്കണം. ഇവിടെ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല ചോദിച്ചു നമ്മളോട്, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളമു അൻഫുസഹും ذكروا الله واستغفروا لذنوبهم ومن يغفر الذنوب الا الله ولم يصروا على ما فعلوا وهم يعلمون. മുഅ്മിനീങ്ങളുടെ സ്വഭാവം പറയുകയാണ്. എന്താവരുടെ സ്വഭാവം? തെറ്റ് പറ്റാത്തവരാണ് മുഅ്മിനീങ്ങൾ എന്നല്ല, തെറ്റ് പറ്റുന്നവർ തന്നെയാണ്. പക്ഷേ തെറ്റ് പറ്റിപ്പോയാൽ ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളമു അൻഫുസഹും, തങ്ങളുടെ ദേഹങ്ങളോട് അവർ അക്രമം പ്രവർത്തിച്ചാൽ, തങ്ങളുടെ ശരീരങ്ങളോട് അവർ ദുൽമ കാണിച്ചാൽ, കാരണം തെറ്റ് ചെയ്യുന്ന ഓരോരുത്തരും തന്നോട് തന്നെയാണ് ദുൽമ ചെയ്യുന്നത്, കാരണം തന്റെ ശരീരമാണ് നാളെ നരകത്തിൽ കാലം തിന്നാൻ പോകുന്നത്. അതുകൊണ്ട് തന്നോട് ചെയ്യുന്ന തെറ്റ് തന്നോട് ചെയ്യുന്ന ദുൽമായിട്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അല്ലാഹു തആല പറയുന്നു, അല്ലാഹുവിനെ അവർ ഓർക്കുകയും ചെയ്യുന്നു, തെറ്റാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ഉടനെ അവർ അവരുടെ താപം പാപങ്ങളെ കുറിച്ച് അല്ലാഹുവിനോട് ഏറ്റു പറയുന്നു. എന്നിട്ട് നാം ചോദിക്കുന്നു നമ്മളോട്, മറ്റാരെങ്കിലും ഉണ്ടോ എന്നതിന് ഖുർആനും ഹദീസും പരിശോധിച്ചിട്ട് വരെ തെളിവ് കാണിക്കണേ എന്ന് ആവശ്യപ്പെട്ടതല്ല, മറിച്ച് അല്ലാഹു തആല കട്ടായം പറഞ്ഞതാണെന്ന് പാപ്പുറുക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അതിന് മറ്റൊരാളെ സമീപിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു വളരെ കണിശനായി തൗബ സ്വീകരിക്കുവാൻ അവന്റെ മുമ്പിലേക്ക് മാത്രം മടങ്ങുവാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ വിശുദ്ധ റഹ്മാനിൽ പോലും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോക്കി കൊണ്ട് പലരും പറയുന്നു, പോരാ പാപം പൊറുക്കണോ, മദീനത്തേക്ക് വിളിച്ചോ, മുഹമ്മദ് മുസ്തഫയോട് പരാതി പറഞ്ഞോ, എങ്കിൽ മാത്രമേ തൗബ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴുണ്ടല്ലോ. സുഹൃത്തുക്കളെ അവർ പറയുന്നുവെന്ന് പാപം പൊറുത്തു കിട്ടണമെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് കാര്യമില്ല, ഏത് ദോഷിയുടെ ദോഷം പൊറുക്കണമെങ്കിലും ആദ്യം റസൂലിനെ വിളിക്കണം. റസൂലിനോട് ആദ്യം പറയണം, ധാരാളം
പ്രസംഗിക്കുന്ന അത്തരത്തിൽ വലിയ ദുഷിച്ച നാവികത്തിന് ഈ സമൂഹം തിരുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, ഇബ്ലീസിന്റെ സഹായം ഉണ്ടാക്കാൻ വേണ്ടി അല്ലാതെ ഇല്ല, പുറത്തുള്ള